ഇനി എറണാകുളത്തു നിന്നുള്ള ഒരു റിപ്പോർട്ടിലേക്കാണ് ആലങ്ങാട് മധ്യവയസ്കനെ മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ മർദ്ദിച്ചവരെ അറിയാമെന്ന് മരിച്ച വിമലിന്റെ കുടുംബം പറയുകയാണ് പ്രദേശവാസിയായ നിധിനും രണ്ട് സുഹൃത്തുക്കളും ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ബന്ധു സന്തോഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു പ്രദേശത്തെ ലഹരി മാഫിയ സജീവമാണെന്നും സന്തോഷ് പറയുന്നു ഈ കേസിലെ പ്രതികൾക്കായി ആലങ്ങാട് പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് നടരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എനിക്ക് പിറകിൽ കാണുന്ന പാടശേഖരത്തിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം വിമൽ അടിയേറ്റു മരിച്ചത് ലഹരി മാഫിയിൽ ഉൾപ്പെട്ട ചിലർ വന്ന് മർദ്ദിച്ചതിനെ തുടർന്നാണ് വിമൽ മരിച്ചത് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ബന്ധു സന്തോഷമുണ്ട് എന്താണ് കഴിഞ്ഞ ദിവസം നടന്നത് ആ പിള്ളേർ ആക്രോശിച്ച് കുറച്ച് പിള്ളേർ മൂന്ന് പിള്ളേരോളം ഒരു വണ്ടിയിൽ ആക്രോശിച്ച് പോവുകയുണ്ടായി ഈ മരിച്ച വിമലിൻ്റെ മകനും കൂട്ടുകാരനും കൂടി ഈ പുറത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്ന പുറത്തുനിന്ന് സംസാരിച്ചു വീടിൻ്റെ തൊട്ട് പുറത്ത് തന്നെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിർ നിൽക്കുന്ന സമയത്ത് രണ്ട് പിള്ളേർ വന്നിട്ട് ബൈക്കിൽ വന്ന് വീണു വീണു കഴിഞ്ഞപ്പോ ഇവർ വന്ന് എടുത്ത് പൊക്കി എടുത്തു പൊക്കി കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് പോവുകയും ചെയ്തു അപ്പോൾ ഈ നമുക്ക് ഒന്ന് അടുത്ത് തന്നെ അറിയാവുന്ന ഒരാളാണ് നിധി എന്നൊരു പയ്യനാണ് ഞങ്ങൾ ബാക്കി രണ്ടുപേരെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല ഇദ്ദേഹത്തെ കണ്ടില്ലേ നല്ല ഗുണനിലവാരമുള്ള ചക്കിലാട്ടിയ എണ്ണ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു മാസം തോറും ഏകദേശം അഞ്ചു ലക്ഷം രൂപ സമ്പാദിക്കുന്നു ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയണം കാര്യങ്ങൾ വിശദമായി പഠിക്കണം ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ ആ പിള്ളേ പിള്ളേർ കൂടി വന്നിട്ട് പിള്ളേരെ കൂടി വന്നിട്ട് ഈ രണ്ടാമത് വന്നിട്ട് ഈ പിള്ളേരെ വന്ന് മർദ്ദിക്കുന്ന സമയത്ത് ഈ അച്ഛനായ വി മരിച്ച വിമൽകുമാർ വന്നുകൊണ്ട് ഇവരെ പ്രതിരോധിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആദ്യം ചവിട്ടി നിലത്തിട്ടെന്നാണ് പറയുന്നത് ഞാൻ ആ സമയത്ത് ഞാൻ കണ്ടതല്ല ഞാൻ പറഞ്ഞു കേട്ടതാണ് ചവിട്ടി നിലത്തിയിട്ടെന്നാണ് പറയുന്നത് ആ നിലത്തിണ്ടതിന് ശേഷം ഇവരെ വീണ്ടും മർദ്ദിച്ചു മർദ്ദിച്ചെന്ന് പറയണം അതിനിടയ്ക്ക് ഞാനിവിടെ വന്നു ഈ സമയം ഈ സമയത്ത് തന്നെ ഞാൻ അപ്പം തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പോലീസിനെ വിളിക്കുകയും നെഞ്ചിലെ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഓട്ടോഷർക്കാരെ വിളിച്ചപ്പോൾ ഓട്ടോഷർക്കാരും പറഞ്ഞു കുറച്ച് ഇടയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ ഹോസ്പിറ്റൽ എത്തുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു എന്ത് കാര്യത്തിലാണ് തല്ലുണ്ടായെന്നുള്ള കാര്യത്തിൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പുഴയുടെ തീരമാണ് ഈ തീരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നും സിറിഞ്ചും ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഇവിടെ സിറിഞ്ചും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ മയക്കുമരുന്നും പിന്നെ വെള്ളം കംപ്ലീറ്റ് വെള്ളം കുടിക്കാനുള്ള ആൾക്കാർ കള്ള തമ്പടിക്കുന്ന സ്ഥലമാണ് ഇത് പല ഈ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടൊന്നും നിന്നും ആരും തന്നെ ഇതിൽ ഒരു കൂട്ടാകുന്നില്ല പിന്നെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും ഇപ്പം അവരെ പിൻബലം അതായത് ആയതുകൊണ്ടായിരിക്കാം അവർക്കൊക്കെ ഈ അവരുടെ സപ്പോർട്ടിലാണ് ഇപ്പോൾ ഈ പിള്ളേർ ഇവിടുത്തെ അഴിച്ചു വള്ളണത് എന്തായാലും ഏറെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത് തൻ്റെ മകനുമായി ഒരാൾ വഴക്കടിക്കുന്നത് കണ്ടുകൊണ്ടാണ് വിമൽ പുറത്തോട്ട് വന്നത് എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചു വിമലിനെയും അവർ മർദ്ദിച്ചു മർദ്ദനം സഹിക്കവയ്യാതെ പിന്നീട് ബോധരഹിതനായി ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് വിമൽ മരിക്കുകയായിരുന്നു ഏതാണ് ലഹരി മാഫിയ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ അടിയേറ്റ് ഒരാൾ മരിക്കുന്ന അവസ്ഥയാണ് എറണാകുളത്ത് ഉണ്ടായിരിക്കുന്നത് സോളമൻ റാഫേലിനൊപ്പം നടരാജ് പരശുറാം ഏഷ്യാനെറ്റ് ന്യൂസ് ഇദ്ദേഹത്തെ കണ്ടില്ലേ നല്ല ഗുണനിലവാരമുള്ള ചക്കിലാട്ടിയ എണ്ണ ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു മാസം തോറും ഏകദേശം അഞ്ചു ലക്ഷം രൂപ സമ്പാദിക്കുന്നു ഇതിനെപ്പറ്റി നിങ്ങൾക്കറിയണോ കാര്യങ്ങൾ വിശദമായി പഠിക്കണോ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ